നമ്മളിപ്പോ പരിപാടി എന്നറിയോ, സൈറ്റിൽ നിന്ന് തന്നെ മുറിച്ചെടുക്കുക. അന്നപ്പം കുഴിയല്ലോ, ഒരു മുട്ട ഒരു മുട്ട മതി, അതിന് വെട്ടിയിട്ടതാ. പക്ഷെ ഇതെന്താ സംഭവം? ശരി, തൊലിയെത്തി കഴിഞ്ഞിട്ട് അങ്ങനെയാവും. ആ തൊലിയെത്തി കഴിയുമ്പോൾ അങ്ങനെ ഇരിക്കും. ആ കല്ലിന് പിന്നെ രണ്ടു ദിവസം വെള്ളത്തിടണം. ആ പിന്നെ ചിലപ്പോൾ നമ്മൾ പിന്നെ ഇതെന്തിനുള്ള ചിങ്ങിനാക്കാൻ ഓ ചീകാനുള്ള എന്നിട്ട് പിടിച്ച് വെള്ളത്തിലെടുത്ത് റെഡിയാക്കി കഴുകി പിരിഞ്ഞ് ഉണക്കി അത് ഉണക്കുന്ന രണ്ട് ദിവസം മൂന്ന് ദിവസം. ഈ ഈറ്റ എവിടുന്നാ കൊണ്ടിരുന്നത്? ഈറ്റ കൊണ്ടുവരുന്ന ഇന്ന സ്ഥലത്തൊന്നും ഇല്ല, പല രാജ്യങ്ങളാണ്. ഇപ്പൊ കർണാടകയിൽ നിന്നും നമ്മൾ വരുന്നത് ഏടിയുണ്ടോ ഇവിടെ എത്തിക്കലായിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പം വയനാട്ടിൽ കിട്ടും, ചിലപ്പം ബത്തേരി കിട്ടും, പിന്നെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും കിട്ടുന്നുണ്ടെങ്കിലും കൂടി ഇവിടെ കൂടി എത്തുമ്പോൾ വഴിക്ക് പല ചിലവുകളും. നല്ല പണിയുണ്ട് ഇതിനല്ലേ? നല്ല പണിയുമുണ്ട്, നല്ല ചിലവുമുണ്ട്. ചിലവെന്ന് പറഞ്ഞാൽ ഏകദേശം സുമാർ നമ്മുടെ ഉത്സവം കഴിയുമ്പോൾ ഇതെല്ലാം തീരുമോ? പിന്നെ എല്ലാവരുടെയും തീരും, എല്ലാവരും ഒരു കഷ്ടമില്ലാണ്ട് അത് ഒരു ദിവസം ജാമായ കച്ചവടം അന്നെല്ലാം ഇക്കൊല്ലം ഇത് കൊടുത്ത് അടുത്ത കൊല്ലത്തേക്ക് വെച്ചിട്ടും കാര്യമില്ല, കൊടുക്കാനും പാടില്ല. പക്ഷെ ഈ പൈസ മുടക്കിട്ട് വരുന്നോണ്ട് സൂക്ഷിക്കുന്നു. ശരിക്കും എന്താ ഐതിഹ്യം തന്നെ ഇതിന്റെ? ഐതിഹ്യന്റെ അതായത് യാഗഭൂമിയാണ്. ആ അതെ, ലക്ഷപ്രജാപതിയാണ്. അതെ അതെ. അല്ല, ഈ ഇതിന്റെ ഉടപ്പൂവിന്റെ ഐതിഹ്യം എന്താണ്? ലക്ഷപ്രജാപതി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ശിവന്റെ മയച്ച, അപ്പൊ അന്നേരം സതിദേവീനെ യാഗം പുത്തൂരമ്പലത്തിൽ എടുത്താൽ യാഗം നടക്കുമ്പോൾ ക്ഷണിച്ചിട്ടില്ല ക്ഷണിച്ചിട്ടില്ല. അപ്പോ മാർക്ക് യാഗത്തിൽ പങ്കെടുക്കുന്നു. അപ്പം ശിവൻ പറഞ്ഞു പോകണ്ട, പോയിട്ട് കാര്യമില്ല, അങ്ങനെ നടക്കാറുണ്ട്, എനിക്കറിയാമല്ലോ. ഇവിടെ വന്ന് അത് ചെയ്തിട്ടുണ്ട്. ശ്രീദേവി അഗ്നി ആഴികുണ്ട, അതായത് നടക്കുന്ന ചാടി ശിവൻ അപ്പം ഭഗവാന് ജടയിൽ നിന്ന് സൃഷ്ടിയായ വീരഭദ്ര വീരഭദ്രൻ വീരഭദ്രൻ ഭഗവാന്റെ സ്വരൂപം വീരഭദ്രൻ വന്നിട്ട് ഇവിടെ കിടന്നാളാക്കണം എന്ന് ഭഗവാൻ മണി ആ തകർത്തുണ്ട്. എന്നോട് അപ്പോൾ ഇവിടെ വന്ന് അത് രക്ഷണ പിടിച്ച് തല വെച്ച് വാൾ വിരിച്ച് മുകളേരി വീണു പോയി വീണത് മുകളേരി ഈ താടി വിരിച്ചു കളഞ്ഞു. അത് വീണത് ഒരു ഓടയിൽ നിന്നാണ്, ഓടയിൽ ഓട കുറുണ്ടമ്പൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ കാടല്ലേ, അവിടെ കുറുണ്ടൂർ വീണെന്ന വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഓടപ്പുക. ഓടപ്പുക ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒരാൾ ദർശനത്തിലൂടെ വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം കൊണ്ടുവന്നു. ഇന്നിപ്പോൾ അതില്ല, ഇല്ലില്ല. നമുക്കറിയാം അഞ്ചാൾ നിങ്ങൾ വന്നെങ്കിൽ അഞ്ചാളും കൊണ്ടുപോകണമെന്നില്ല, രണ്ടെണ്ണം കൊണ്ട് കൊണ്ടുണ്ട്. അത് പൂജാമുറി കൊണ്ടേ കിട്ടുക, അതെല്ലാം നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് കിട്ടുക. അതിനകത്തെല്ലാം ചവിട്ടി കൂട്ടാനും പറഞ്ഞു തവണിട്ട് ചവിട്ടി കൂട്ടാനും പറഞ്ഞു. പക്ഷേ ഇപ്പം അതെല്ലാം നടക്കുന്നുണ്ട്, അത്രേ
എന്തെങ്കിലും സത്യത്തിന്റെ ഓക്ക് അങ്ങനെയാണോ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ പൂജാ മുറി എന്റെ വീടിന്റെ അതിവിടെ വന്നാൽ പക്ഷേ അന്ന് വരുമ്പോൾ ഓട ഇരുന്നിട്ടും നോക്കണവരെ ചെടിയും കൊണ്ടിന്ന് ഓടില്ലല്ലോ അന്ന് ഓടൊന്നുമില്ല വഴി പോലില്ല അപ്പൊ കുത്തി നടന്ന് പോകുന്ന ഓടയും പൂന്നില്ല അതെ ഞാൻ ധൈര്യം പറയും പിന്നെ പല ആൾക്കാരും പറഞ്ഞാൽ പറ്റി നമുക്ക് ഇതിനെപ്പറ്റി നമ്മളെ ഇപ്പം കുറഞ്ഞ കാലം കൊണ്ട് അറിയുന്നൊരു ഭാഗം മാത്രമേ ഉള്ളൂ കാരണം ഇതിൻ്റെ ധൈര്യമായിട്ട് ചുറ്റിയിരുന്ന് മാത്രം ചെറുക്കുന്നില്ല എത്രയുണ്ട് ഇതാ പറ്റില്ല നമ്മളെ പക്ഷേ എൻ്റെ എല്ലാം ഓർമ്മയിലെനിക്കൊരു അതെ അല്ലേ അറുപത്തഞ്ച് വർഷത്തോളം ചേട്ടൻ്റെ പേരെങ്ങനെയാ പേരെങ്ങനെയാ പേര് കർണാകരൻ കർണാകരൻ ശിവന്റെ പേര് തന്നെയാ ശിവന്റെ പേര് തന്നെയാ അപ്പോ ഇതിനെന്ന് പറഞ്ഞാല് നമ്മൾ ചെറുപ്പം മുതൽ ഈ രാജ്യത്ത് വന്ന് കയ്യേറ്റമായിട്ട് വന്ന് കൂടി അങ്ങനെ ജീവിക്കുന്ന അന്ന് മുതൽ ഈ ഭഗവാന്റെ കൃപാന്ന് കൊടുത്തിട്ടില്ല അത് പറ്റുണ്ടെങ്കിലും കൂടി ഈ സമയമാകുമ്പോൾ പക്ഷെ ഇപ്പൊ അധ്വാനത്തിന്റെ ഇനിയിപ്പോൾ കാട്ടി ചെന്നിട്ട് ഒരു കെട്ടോ കൂടെ കുത്തിയിട്ട് ഞാൻ ചുവന്ന് വീടി എത്തിക്കുന്നുണ്ട് ഏതാണ്ട് അത്ര അകലെയാണ് കുമ്പൈത്തിരി മുതൽ കിടക്കുന്നു ഒരു ലോഡ് വരുന്നത് അപ്പം അതിന് ഇതിന് രണ്ടും മൂന്ന് വിവാഹങ്ങൾ കിട്ടണം ഒന്ന് കൊണ്ടുവരാനില്ല ഒന്ന് ഇത് കൊണ്ടുവന്ന് അപ്പം നമ്മളിതെന്ന് വെച്ചാൽ ഇവര് കെട്ടിനെത്ര അല്ലെങ്കിൽ പൂവിനെത്ര ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളോട് ഇപ്പം പറഞ്ഞിട്ട് നമ്മൾ കിട്ടിയ ഒരു പൂവിന് 23 രൂപ 24 ചിലവുണ്ട് പൂ നമുക്ക് തരണ്ടി അപ്പോൾ നമ്മൾ 24 രൂപ കൂടി കഴിഞ്ഞാൽ തീയണം നമ്മൾ തീകിയെടുത്തിട്ട് ഇപ്പം വാടക നമ്മളെ പണിക്കൂലി എല്ലാം കൂടി വരുമ്പോൾ ശരാശരി 50 രൂപ താഴെ ഇത് 40 കൊടുക്കും കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആളില്ല അങ്ങനെ ഇരിക്കും അവരുടെ ഇപ്പൊ 40 കൊടുക്കുന്നുണ്ട് അതും മുതലായിട്ടുണ്ട് അങ്ങനെ മുകളിൽ 100 പറഞ്ഞു 100 പോയി ഇത് ഒരു തരണം ചെയ്യണം ഇത് ബിസിനസിന്റെ ഒരു ഭാഗം മാത്രം അല്ലെങ്കിൽ ഒന്നും പോയിരുന്നല്ലോ ഇനിയിപ്പം വെച്ചാൽ ഭയങ്കര ഇപ്പൊ ഇങ്ങനെ നമ്മളുടെ അപ്പത്തെ 24 ലക്ഷം വേണ്ടി കട പോയിരിക്കും ഒരു കട പോയിരിക്കും അപ്പം അങ്ങനെ കട ഇഷ്ടം പോലെ അപ്പം അതിൻ്റെ ഇൻട്രസ്റ്റ് പകരം അതിൻ്റെ പണിക്കൂലിയും ആൾക്കാരും എല്ലാം കൂടി നമ്മൾ